ഒന്ന് നമ്മുടെ ഫുഡ് ഡിപ്പെൻഡൻസി ഫുഡ് എയ്ഡ് ഡിപ്പെൻഡൻസിയിൽ നമ്മളിപ്പോൾ നെറ്റ് എക്സ്പോർട്ടർ ഓഫ് ഫുഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേൾഡ്സ് ലാർജസ്റ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് സബ്സിഡൈസ്ഡ് ഫുഡ്. 1000 കണക്ക് ആൾക്കാർക്ക് കോടി കണക്ക് ആൾക്കാർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. പി എം ഗരീബ് കല്യാൺ യോജനയിൽ തന്നെ ഇപ്പോൾ 2 ലക്ഷം കോടി ആയിട്ടുണ്ട് ഫിഗർ. എക്സാക്ട്ലി ഹോപ്പ് ഐ എം കറക്റ്റ്, 2 ലാക്ക് ക്രോർ ആയിട്ടുണ്ട് അതിൻ്റെ ബജറ്റ്. അത് ഫുൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് ഏറ്റെടുക്കാൻ പോണ. ഈ ബജറ്റിൽ അനൗൺസ് ചെയ്ത കാര്യമാണ് ആസ് ഫാർ ആസ് ഫുഡ് ഇസ് കൺസേൺ. പിന്നെ ഈ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ 314 മില്യൺ ആയിരുന്നു, 31 കോടി ആയിരുന്നു 2021-22. അത് റെക്കോർഡ് ലെവൽസ് ആയിരുന്നു. 6th കോൺസിക്യൂട്ടീവ് ഇയറിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ റെക്കോർഡ് പ്രൊഡക്ഷൻ ആയിരുന്നു 6th കോൺസിക്യൂട്ടീവ് ഇയറിൽ ഇന്ത്യയിൽ. മിഡ് ഡേ മീൽ പ്രോഗ്രാമും അതും വലിയ ഒരു അപ്രീസിയേഷൻ നൽകിയ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഇന്ത്യയിൽ. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയും ഒരു 800 മില്യൺ പീപ്പിളിന് പാൻഡമിക്കിന്റെ ടൈമിലും സഹായിച്ചു. അത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്, ഈ വർഷം കൂടി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ സ്റ്റേപ്പിൾ ഫുഡ്സ് ഹൈ വാല്യൂ കമോഡിറ്റീസിലാണ് മാറുന്നത്. എല്ലാ കാര്യത്തിലും നമ്മൾ അടിസ്ഥാനം ഇനോ ബേസിക് ഫെസിലിറ്റീസ് നമ്മൾ നെക്സ്റ്റ് ഹയർ ലെവൽ നെക്സ്റ്റ് ഹയർ ഓർഡർ ഗ്രോത്ത് ആണ് ഇപ്പൊ ഉണ്ടാവുന്നത് ഇന്ത്യയിൽ. അപ്പൊ അത് മാറ്റർ ഓഫ് ശരിക്കും അതൊരു യുനോ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക്. ഇന്ത്യയിൽ സ്റ്റേപ്പിൾ ഫുഡ് നമ്മൾ ഹൈ വാല്യൂ കമോഡിറ്റീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നമുക്ക് അതിന്റെ ഒരു ലക്ഷറി കിട്ടിയിട്ടുണ്ട്. മിൽക്കും പൾസസും ഹോർട്ടിക്കൾച്ചറിന് വേണ്ടിയിട്ടും ഈ ഒരു ബജറ്റിൽ നല്ലൊരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഹോർട്ടിക്കൾച്ചറിന് വേണ്ടിയിട്ടും. അതേസമയം ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആസ്പിറേഷണൽ ബ്ലോക്സ് ഇപ്പൊ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് 100 ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സിൽ ഫോക്കസ് കൊടുത്തോണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആസ്പിറേഷണൽ ബ്ലോക്സ് ആയി, അത് 500 ആസ്പിറേഷണൽ ബ്ലോക്സ് ആണ് ഈ ബജറ്റിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ ബ്ലോക്സിലും സാച്ചുറേഷൻ നൽകും നമ്മൾ, യൂണിവേഴ്സൽ കവറേജ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്. അതുകൂടി ഇല്ലാത്ത ഒരു കൺട്രി ആയിരുന്നു നമ്മൾ അത് ഏറ്റെടുക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ സാച്ചുറേഷനിലോട്ട് മാറുന്നുണ്ട്. ബേസിക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും സ്ത്രീകളുടെ എംപവർമെന്റിനും സ്ത്രീകളുടെ ഹെൽത്തിനും എല്ലാവരുടെ ഹെൽത്തിനും ഓവറോൾ പോവർട്ടി എലിവേഷൻ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ടാക്കിൾ ചെയ്യുന്ന ഒരു ഒരു ഡിഫറെന്റ് ബജറ്റ് ആണ് ഇപ്പൊ നമ്മൾ നൽകിക്കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോവിഡ് കാലം കോവിഡ് പോലെ ഒരു മഹാമാരി USA, UK, ജർമ്മനി പോലെ കൺട്രീസ് ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റാണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ അത് കടന്നു കയറി. ഇപ്പൊ നമുക്കതൊരു എൻഡമിക് ആണ്. ഇപ്പൊ ചൈന പോലെ കൺട്രീസിൽ ഇപ്പോഴും കോവിഡ് ആയിട്ട് അവർ യുനോ ദ ആർ ഫൈറ്റിംഗ് ദ കോവിഡ് ബാറ്റിൽ. ഇപ്പോഴും അവർ ലോക്ക്ഡൌൺസും അങ്ങനെയൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അത് കടന്നു കയറി. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷനും നമ്മുടെ യുനോ നമ്മുടെ അജൈൽ എക്കോണമിയും എത്ര ആത്മനിർഭർ പാക്കേജസ് ആണ് ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത കോവിഡ് കാലത്ത്. 4-5 പാക്കേജസ് ആണ് അനൗൺസ് ചെയ്ത. ട്രഡീഷണൽ 5-year പ്ലാനും നമ്മൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രം ബജറ്റ് അനൗൺസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതി അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിന് ഇത്രയും വലിയൊരു കൺട്രി ആയിട്ട് മാറും. വി വുഡ് നോട്ട് ഹാവ് മൂവ്ഡ്. G20 പ്രസിഡൻസിയുടെ ലീഡർഷിപ്പ് നൽകിയിട്ടുണ്ട്. വേറെ വേറെ പല വേൾഡ് കൗൺസിലേഴ്സ് നമുക്ക് ലീഡർഷിപ്പ് നൽകിയിട്ടുണ്ട് ബിക്കോസ് നമ്മുടെ ഒരു ഡിഫറെന്റ് വേ ഓഫ് ബജറ്റിംഗും അജൈൽ എക്കോണമിക് പ്ലാനിംഗ് കാരണമാണ്. പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റ് അനൗൺസ്മെന്റ്സ്. ഇപ്പൊ ഞാൻ പറയുന്ന പ്രധാനമന്ത്രി മൻറേഗയുടെ ബജറ്റ് 60,000 ലാക്ക് കോടിയാണ് ഈ വർഷം. അപ്പോൾ അത് ഇപ്പൊ അത് ഡിമാൻഡ് ബേസ്ഡ് ബജറ്റ് ആണ്. ബട്ട് ഈ മിനിസ്ട്രിയിൽ BERE എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ബിഫോർ എസ്റ്റിമേറ്റ്സ് ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ്. എൻഡ് ഓഫ് ദി ഇയറിൽ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് അവർ കൂട്ടും. ആ സപ്ലിമെന്ററി ബജറ്റിൽ സ്റ്റേറ്റ്സ് പ്ലേസ് ചെയ്യുന്ന പ്രകാരം അത് ആ ബജറ്റ് കൂട്ടും. അപ്പൊ മൻറേഗ ഒരു ഡിമാൻഡ് ബേസ്ഡ് പ്രൊജക്ട് ആണ്. ഇപ്പൊ മൻറേഗയിലെ തന്നെ വെറും ലേബർ വേജസ് മാത്രം കൊടുക്കാണ്ട് അസെറ്റ് ക്രിയേഷനിലോട്ടാണ് മാറുന്നത് മൻറേഗ. ബിക്കോസ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ഈ NDA സർക്കാർ വെറും ലേബർ ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല മൻറേഗയുടെ പ്രോഗ്രാം. മൻറേഗയുടെ പ്രോഗ്രാം യൂസ്ഫുൾ അസെറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം കൺട്രിയിൽ. അപ്പൊ അസെറ്റ് ക്രിയേഷനിലാണ് അധികം ഫോക്കസ് വരുത്തുന്നത് മൻറേഗയിൽ. ഓക്കെ, പിന്നെ 1 സെക്കൻഡ്. പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മിഷൻ വാത്സല്യ, PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഓഫ്കോഴ്സ് ഹെൽത്തും വിമൻ ഹെൽത്തും അത് കോ റിലേറ്റഡ് ആണ്. പോഷൻ അഭിയാൻ, ഇങ്ങനത്തെ കുറെ പദ്ധതികൾ, പോഷൻ അഭിയാൻ, സാക്ഷ്യം അംഗൻവാടി, പോഷൻ 2.0, ഇതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അതിനൊക്കെ ബജറ്റ് കൂട്ടിയിരിക്കുകയാണ് ഈ ബജറ്റിൽ. ബജറ്റിന്റെ സബ് ടെക്സ്റ്റും ഡീറ്റെയിൽസും നിങ്ങൾ നോക്കണം. യൂണിയൻ ബജറ്റിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അത് വായിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്.